ഈ ഒരു ഹോട്ടൽ അങ്ങനെ ലൈവാണ് ഫേസ്ബുക്ക് ലൈവാണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇവിടെ ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ ആള് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടന്ന ഫേസ്ബുക്ക് ലൈവാണ് ഈ കാണുന്നത്. കള്ളം പറയുന്നതിനെ രാഹുൽ പുറത്തുണ്ട്, കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന്റെ പുറത്താണുള്ളത്, കെ പി എമ്മിന്റെ പുറത്തുമല്ല, നാല് ജില്ലയുടെ അപ്പുറത്ത്. ഇത് തന്നെയാണ് ഇവർ പറയുന്ന എല്ലാ കള്ളങ്ങളും, ഇവർ പ്രചരിപ്പിക്കുന്ന എല്ലാ കള്ളങ്ങളും. ഇനിയെങ്കിലും ദയവായി ജനങ്ങളും നിങ്ങളും ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ എന്തൊക്കെയാ ഫ്ളാഷ് ന്യൂസിൽ എഴുതി കൊടുത്തുകൊണ്ടിരുന്നത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക്, വിളിച്ച് പറയുമ്പോഴത്തേക്ക് അത് നിങ്ങളും അങ്ങ് കൊടുക്കുക. നിങ്ങളെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഹോട്ടലല്ലേ. അതായത് ഒരു കാര്യം, അങ്ങനൊരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞാൽ പോലീസിൽ ഒരു ഹോട്ടലിലാണ് ഇടപാട് നടന്നതെന്ന് അറിഞ്ഞാൽ പോലീസ് വന്ന് ആദ്യം പരിശോധിക്കേണ്ടത് ആരൊക്കെ ഇവിടെ താമസിക്കുന്നത്, രണ്ടാമത് ഇവിടെ സി സി ടി വി ശൃംഖല തന്നെ എല്ലാ റൂമിലേക്കും ഇടനാഴിയിലേക്കും പോകുന്നതാരോ വരുന്നതാരോന്നറിയില്ല. ഇതൊന്നും പരിശോധിക്കാതെ നേരത്തെ തയ്യാറാക്കിയ ഒരു തിരക്കഥ എങ്ങനെയാ ബിന്ദു കൃഷ്ണ റൂമിലുണ്ടെന്ന് പോലീസ് അറിഞ്ഞു? രജിസ്റ്റർ നോക്കിയിട്ടല്ല, ഷാനിമോൾ ഉസ്മാൻ അപ്പുറത്തുണ്ടെന്ന്, ഇവിടെ എത്ര മുറിയുണ്ട് നിങ്ങൾ നോക്കുന്നു, നിങ്ങളൊന്ന് പരിശോധിക്കും. ആ മുറിയിലേക്ക് എവിടെങ്കിലും പോയിട്ട് ഒന്ന് നോക്ക് ചെയ്യാൻ പോലുള്ള നട്ടല് ഇവിടുത്തെ പോലീസ് കാണിച്ചില്ലല്ലോ, കാണിച്ചോ? ബി ജെ പിക്കാരുടെ നേതാക്കന്മാരിവിടെ താമസിക്കണ്ടല്ലോ, നിങ്ങൾ പത്രമാധ്യമ സുഹൃത്തുക്കൾ താമസിക്കണ്ടല്ലോ. എങ്ങനെയാ ദിവ്യദൃഷ്ടി പോലീസിന് കിട്ടിയത് ബിന്ദു കൃഷ്ണ ആ റൂമിലുണ്ടെന്ന്? ഇവിടുത്തെ രജിസ്റ്റർ നോക്കാതെ, ആരൊക്കെ താമസിക്കുന്നു നോക്കാതെ ഈ രണ്ട് മുറി മാത്രം പരിശോധിക്കാനുള്ള പരാതി എന്താ ചോദിച്ചപ്പോ പോലീസിനും മിണ്ടാട്ടല്ല. പണമായിട്ട് വന്നത് അപ്പൊ പോലീസിന്റെ വീഴ്ചയായിരിക്കില്ലേ അത്? ഇനി പോട്ടെ, അപ്പൊ ട്രോളി ബാഗിലെ പണം പോലീസ് അറിയാതെ അവിടെ ഈ പാലക്കാട്ട് തന്നെയുള്ള പണമാണെന്ന് വിചാരിച്ചു. പാലക്കാട്ട് തന്നെ ഉള്ള പണമാണെങ്കിൽ കെ പി എം ഹോട്ടലിന്റെ പ്രത്യേകത, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെ ഉണ്ട്, എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹോട്ടലിൽ നഗരഹൃദയത്തിൽ ഒരു ട്രോളി ബാഗ് നിറയെ പണവുമായി വരുന്നത് കണ്ടുപിടിക്കാൻ പോലും നമ്മുടെ കേരള പോലീസിനും കൊണ്ട് പറ്റാതത്ര കഴിവ് കെട്ടവരാണ് അവരെന്നാണ് സി പി എമ്മും ബി ജെ പി ഒന്നിച്ചു പറയുന്നതെങ്കിൽ, ആ സാധുക്കളായ 19,000 പോലീസുകാരെ അവരെ ദയവ് ചെയ്ത് പിരിച്ചുവിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാ ദിവസവും ആക്ഷേപിക്കാറ്. ഒറ്റക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് ഇടുന്നത്. അതായത് ഇവരുടെ കള്ളങ്ങളൊക്കെ ഇങ്ങനെയാണ്, ചിലതൊക്കെ നമുക്ക് തെളിയിക്കാൻ പറ്റും. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്ക് കള്ളം ലോകം മൂന്ന് ചുറ്റു ചുറ്റിയിട്ട് വരുമെന്ന് എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല വ്യാജപ്രചരണങ്ങളും നാളുകളിൽ എല്ലാവർക്കും ഇതിനെ നടത്താൻ പോകുന്ന വ്യാജപ്രചരണങ്ങളുടെ ഒക്കെ സം ടോട്ടൽ ഇത്രയുമാണ് എന്ന് തെളിയിക്കാൻ കിട്ടിയ അവസരം. പാലക്കാട്ട് ബി ജെ പി സി പി എം ഒറ്റ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇത് രണ്ടും തെളിയിക്കാൻ പറ്റിയതിനകത്ത് സന്തോഷം. താങ്ക് യു.